തുർക്കിയിൽ ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ പോയ ഇന്ത്യൻ സംഘം തിരിച്ചെത്തി. മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ സംഘമാണ് തിരിച്ചെത്തിയത്. ദില്ലിയിൽ മടങ്ങിയെത്തിയ 44 അംഗ സംഘത്തിൽ 13 മലയാളികളാണ് ഉള്ളത്. ബീഹാറിലെ ഗയയിലെ ചകർബന്ത വനമേഖലയിൽ മാവോയിസ്റ്റുകൾ ഇന്നലെ രാത്രി നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ 8 കോബ്ര കമാൻഡോകൾ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തെ തുടർന്ന് CRPF സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തു. CRPF തിരിച്ചു വെടിവെച്ചതിനെ തുടർന്ന് 3 മാവോയിസ്റ്റുകളും കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റ് ആക്രമണത്തിൽ 6 CRPF ഭടന്മാർക്ക് പരിക്കേറ്റു. ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് സ്ഫോടനമാണ് മാവോയിസ്റ്റുകൾ നടത്തിയത്. ആക്രമണ സ്ഥലത്തു നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. മാവോയിസ്റ്റുകൾക്കെതിരായി രൂപീകരിച്ച 205 കോബ്ര ബറ്റാലിയനിൽപ്പെട്ട സംഘമാണ് ആക്രമണത്തിന് ഇരയായത്. LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വൈകിട്ട് 4 AKG സെന്ററിലാണ് യോഗം. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനങ്ങൾ തന്നെയാകും ഘടകകക്ഷികൾക്ക് നൽകുക. ചില സ്ഥാനങ്ങൾ വെച്ചുമാറുന്നത് സംബന്ധിച്ച് നേരത്തെ ഘടകകക്ഷികൾ തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഇക്കാര്യവും യോഗം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം കൈക്കൊണ്ടേക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കുന്നതിനായുള്ള നിയമഭേദഗതി നിയമസഭ ഇന്ന് പാസാക്കും. ക്യാബിനറ്റ് റാങ്കോടെ പദവി നൽകുന്നതിനായി 1951 ഇരട്ട പദവി നിയമമാണ് ഭേദഗതി ചെയ്ത് പാസാക്കുന്നത്. MLA എന്ന നിലയിൽ പുതിയ പദവി വഹിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഇതോടെ ഒഴിവാകും. ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പോടുകൂടിയുള്ള സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് നിയമവകുപ്പ് മന്ത്രി AK ബാലൻ സഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബില്ലിന്മേൽ സംസാരിക്കും. വോട്ടെടുപ്പിലൂടെയാണ് ബിൽ പാസാക്കുക. കാസർഗോഡ് നിന്നടക്കം കേരളത്തിൽ നിന്നും കാണാതായവരെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസ് ഇന്ന് പാർലമെന്റിൽ. പി കരുണാകരൻ എം നൽകിയിരിക്കുന്നത്. അതേസമയം അരുണാചൽ പ്രദേശിൽ ഗവർണറുടെ നടപടി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധമുയർത്തും. GST ബില്ലടക്കം 20 ബില്ലുകളാണ് പാസാക്കാനായി വർഷകാല സമ്മേളനത്തിലുള്ളത്. ആദ്യ ദിനത്തിൽ കാശ്മീർ വിഷയമടക്കം ചർച്ച ചെയ്ത് പ്രതിപക്ഷത്തെ കയ്യിലെടുക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തി. GST ബില്ല് അവതരിപ്പിച്ച് പാസാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഇന്നലെ നടന്ന സമ്മേളനത്തിനുശേഷം BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അരുണാചൽ സർക്കാരിനെ പിരിച്ചുവിട്ട ഗവർണറുടെ നടപടി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഉയർത്തുന്ന പ്രതിഷേധം എങ്ങനെ BJP തടയും എന്നതാണ് പ്രധാനം. വിലക്കയറ്റത്തിൽ ഇടതുപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാരിനെ വെള്ളം കുടിപ്പിക്കും. കാസർഗോഡിൽ നിന്നും കാണാതായവരടക്കം കേരളത്തിൽ നിന്നും കാണാതായി IS ബന്ധം ആരോപിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പി കരുണാകരൻ MP നൽകിയ ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസ് ഇന്ന് ലോക്സഭയിലെത്തും. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി എന്തു മറുപടി പറയും എന്നതാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ ദില്ലി. അയൽ സംസ്ഥാനമായ കർണാടകയിലും കേരളത്തിന് സമാനമായി വിദ്യാർത്ഥികളുടെ കുറവ് കാരണം സ്കൂളുകൾ പൂട്ടേണ്ടി വരുന്നു. കാസർഗോഡ് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സുള്ളിയ താലൂക്കിൽ മാത്രം ഈ വർഷം 2 സർക്കാർ പ്രൈമറി സ്കൂളുകൾ അടച്ചുപൂട്ടി. ദക്ഷിണ കാനറ ജില്ലയിൽ നാമമാത്രം കുട്ടികളുമായി 1 ഡസനോളം സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്ന സാഹചര്യം കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തോട് ചേർന്നുള്ള കർണാടക ഗ്രാമങ്ങളിലും ഈ സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. കാസർഗോഡിനോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ സുള്ളിയ താലൂക്കിൽ ഈ വർഷം 2 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. ആലട്ടി ഗ്രാമപഞ്ചായത്തിൽ പൂത്തക്കല്ലിലെയും കൊല്ലമുകര പഞ്ചായത്തിലെ ബെൻഡോട്ടിയിലും സർക്കാർ LP സ്കൂളുകളാണ് ഈ വർഷം പൂട്ടിയത്. ഈ ഗ്രാമങ്ങളിലെ കുട്ടികളെ രക്ഷിതാക്കൾ സ്വകാര്യ മേഖലയിലെയും പട്ടണങ്ങളിലെയും സ്കൂളുകളിൽ ചേർത്തതിനാലാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടായതെന്ന് ഗ്രാമീണർ പറയുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളവയാണ് പൂട്ടിയ സ്കൂളുകൾ. ഇവയ്ക്ക് 50 വർഷത്തിലേറെ പഴക്കവുമുണ്ട്. പൂട്ടിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റിച്ചേർത്തു. അധ്യാപകർക്ക് സ്ഥലം മാറ്റവും നൽകി. 10 താഴെ മാത്രം വിദ്യാർത്ഥികളുള്ള 7 സ്കൂളുകൾ ഇപ്പോൾ സുള്ളിയ താലൂക്കിൽ മാത്രം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കർണാടകയിൽ ഇതിനകം ഡസനിലേറെ സ്കൂളുകൾ ഈ നിലയിൽ പൂട്ടേണ്ടി വന്നു. 600 കാലം കുട്ടികൾ കളിക്കുകയും അക്ഷരം പഠിക്കുകയും ചെയ്ത വിദ്യാലയമായിരുന്നു ഇത്. കേരളത്തിൽ കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളുകൾ അടച്ചുപൂട്ടിയതുപോലെ കർണാടകയിലും സ്കൂളുകൾ അടച്ചുപൂട്ടി തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ സർക്കാർ സ്കൂളുകൾ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നെങ്കിൽ കർണാടകത്തിൽ അങ്ങനെയൊരു നടപടി ഉണ്ടായിട്ടില്ല. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.
റെഡ് ക്രോസ് സംസ്ഥാന ഘടകത്തിൽ വ്യാപക ക്രമക്കേട് നടന്നതായി അഡ്മിനിസ്ട്രേറ്റർ ബിജു പ്രഭാകർ ഐഎഎസിന്റെ അന്വേഷണ റിപ്പോർട്ട്. റെഡ് ക്രോസ് ചെയർമാൻ സുനിൽ സി കുര്യൻ ചിട്ടി അടപ്പിച്ചിരുന്നത് റെഡ് ക്രോസ് പൊതു അക്കൌണ്ടിൽ നിന്നെന്ന് കണ്ടെത്തൽ. സംഘടനയുടെ അക്കൌണ്ടിലെ 28 ലക്ഷം രൂപ ഭാരവാഹികൾ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയെന്നും ഇല്ലാത്ത സ്ഥാപനത്തിന് പണം നൽകി ലക്ഷങ്ങൾ തിരിമറി നടത്തിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. റെഡ് ക്രോസിന്റെ പിരിച്ചുവിട്ട സംസ്ഥാന ഘടകത്തെപ്പറ്റി ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ടാണ് ബിജു പ്രഭാകർ ഐഎഎസ് സർക്കാരിന് നൽകിയത്. റെഡ് ക്രോസിന്റെ അക്കൗണ്ടിൽ നിന്ന് 28 ലക്ഷം രൂപ ജനറൽ സെക്രട്ടറി ചെമ്പഴന്തി അനിൽ, ചെയർമാൻ സുനിൽ സി കുര്യൻ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് ബിജു പ്രഭാകറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കണ്ടെത്തലുകൾ ഇപ്രകാരമാണ്. റെഡ് ക്രോസിന്റെ ഓഫീസ് സമുച്ചയം 25 ലക്ഷം രൂപ മുടക്കി നവീകരിച്ചതിൽ അഴിമതി നടന്നു. റെഡ് ക്രോസിന് സംഭാവനയായി ലഭിച്ച കാർ നേർപകുതി വിലയ്ക്ക് ഒരു വർഷത്തിനുള്ളിൽ വിൽപ്പന നടത്തിയതുവഴി 8 ലക്ഷം രൂപ സൊസൈറ്റിക്ക് നഷ്ടപ്പെട്ടു. കൂടാതെ ചെയർമാനായ സുൽസി കുര്യന്റെ പേരിലുള്ള ചിട്ടിത്തുക റെഡ് ക്രോസിന്റെ അക്കൗണ്ടിൽ നിന്നാണ് അടപ്പിച്ചിരുന്നത്. ക്രിസ്മസ് കേക്ക് വിതരണത്തിനെന്ന പേരിൽ 570,000 രൂപ ഹോട്ട് കേക്ക് എന്ന സാങ്കല്പിക സ്ഥാപനത്തിന് കൈമാറി. ഇതുവഴി ലക്ഷങ്ങളുടെ തിരിമറിയാണ് നടന്നത്. വിമാനയാത്രകൾക്കും ഹോട്ടൽ ബില്ലിനത്തിനുമായി വൻതുകയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് ബിജു പ്രഭാകരന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റെഡ് ക്രോസിൽ വ്യാപകമായ അഴിമതി കണ്ടെത്തിയ സാഹചര്യത്തിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മലപ്പുറം ജില്ലയിൽ കോളറയും മലേറിയയും റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തുന്നുണ്ട്. ജില്ലയിലെ ആശുപത്രികളിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ ഒഴിവുകളും നികത്തി. ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരിലാണ് കോളറ കണ്ടെത്തിയത്. തുടർന്ന് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്ന് പരിശോധന നടത്തി വരുന്നു. ഒരു സ്ഥാപനത്തിൽ നിന്ന് ചട്നിയുടെ സാമ്പിൾ എടുത്ത് ഞങ്ങൾ ലബോറട്ടറിയിലേക്ക് പരിശോധിക്കാൻ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഐസ് ഉപയോഗിക്കരുതെന്നും വെള്ളം ചേർത്ത ജ്യൂസ് ആർക്കും കൊടുക്കരുതെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഐസ്, എഡിബിൾ ഐസ്, അതിനായിട്ട് തന്നെ ഉണ്ടാക്കിയ സ്ഥലത്തുള്ള ഐസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ബേക്കറികളിലും ഹോട്ടലുകളിലും തന്നെ തിളപ്പിച്ച അറിയ വെള്ളം മാത്രമേ പാചകം ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് തിളപ്പിച്ച ഈ പച്ചവെള്ളം ഉപയോഗിച്ച് ചട്നി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ കോളറ ഉണ്ടായിരുന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡിഫ്തീരിയ, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ കൂടി തിരിച്ചെത്തിയതോടെ ജില്ലയിലെ ആരോഗ്യമേഖല ആശങ്കയിലായിരുന്നു. ജില്ലയിൽ ഒഴിവുണ്ടായിരുന്ന 70 ഡോക്ടർമാരുടെയും ഒഴിവുകൾ ഇതിനകം നികത്തിക്കഴിഞ്ഞു. 1.25 ലക്ഷം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാത്തവരിൽ 1.12 ലക്ഷം പേർക്കും വാക്സിനേഷൻ ഇതിനകം നൽകിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് വീട് തകർന്ന ലീല ഗുലാത്തിയുടെ വീട്ടിൽ മന്ത്രിമാർ സന്ദർശനം നടത്തി. ധനമന്ത്രി തോമസ് ഐസക്, വൈദ്യുത മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമാണ് ലീല ഗുലാത്തിയുടെ ഭവനത്തിലെത്തിയത്. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വകാര്യ ഗ്രൂപ്പിന്റെ അനധികൃത മണലെടുപ്പിനെ തുടർന്നാണ് മുൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായിരുന്ന ഐഎസ് ഗുലാത്തിയുടെ കുന്നിനു മുകളിലെ വീട് തകർന്നത്. ഇതേ തുടർന്ന് ഈ വീട്ടിലെ താമസക്കാരിയായ ലീല ഗുലാത്തി വീടിനോട് ചേർന്ന ഔട്ട്ഹൌസിലാണ് താമസിച്ചു വരുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം ജില്ലാ കളക്ടറോട് 2 ദിവസത്തിനകം റിപ്പോർട്ട് തരണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. മണ്ണ് മാഫിയയ്ക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബാക്കിയുള്ള വീടിൻ്റെ എങ്കിലും രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ സംരക്ഷണ ഭിത്തി പണിയേണ്ടി വരും. എന്നിട്ട് തന്നെ അതിൻ്റെ ചിലവെല്ലാം ഈ ഭൂമാഫിയുടെ ഇന്ന് ഈടാക്കണം. സർക്കാരിൻ്റെ മുന്നിൽ ഈ പ്രശ്നം ഇപ്പോഴാണ് എത്തിയത്. ശാസ്ത്രീയമായിട്ട് മണ്ണെടുത്തതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ദുരന്തമാണ്. ഈ വീട് മാത്രമല്ല, ഈ പ്രദേശത്തെ വീടുകൾക്കാകെ സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ മണ്ണൊലിപ്പ് തടയുന്നതിനാവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി എടുക്കണം. ഗവൺമെന്റ് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അനധികൃത മണ്ണെടുപ്പുകാരിൽ നിന്നും പിഴ ഈടാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. 1970 തുടക്കത്തിലാണ് പ്രശസ്ത വാസ്തുശില്പി ലാറി ബേക്കർ CDSലെ അധ്യാപകനായിരുന്ന ഐ എസ് ഗുലാത്തിക്ക് വേണ്ടി കുന്നിന് മുകളിൽ വീട് വെച്ച് നൽകിയത്. 1970 തുടക്കത്തിലാണ് പ്രശസ്ത വാസ്തുശില്പി ലാറി ബേക്കർ CDSലെ അധ്യാപകനായിരുന്ന ഐ എസ് ഗുലാത്തിക്ക് വേണ്ടി കുന്നിന് മുകളിൽ ഭവനം നിർമ്മിച്ചത്. ഐ എസ് ഗുലാത്തി ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനായിരുന്നപ്പോൾ ആ ബോർഡിലെ അംഗമായിരുന്ന തോമസ് ഐസക്കിനും അന്നത്തെ കഴക്കൂട്ടം MLA ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഈ വീടുമായി ദീർഘകാലത്തെ ബന്ധമാണുള്ളത്. മന്ത്രിമാർ ഇരുവരും നേരിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പഠന സൗകര്യമില്ലായ്മയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലവും ആദിവാസി കുട്ടികൾ പഠനം ഉപേക്ഷിക്കുന്നതായി കണ്ടെത്തൽ. സംസ്ഥാനത്തെ ആദ്യ ആദിവാസി പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിലെ 31 വിദ്യാർത്ഥികളാണ് പഠനം ഉപേക്ഷിച്ച് ഊരിലെ കുടികളിൽ കഴിയുന്നത്. സംസ്ഥാനത്തെ ആദ്യ ആദിവാസി പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിലെ കുട്ടികളാണ്
വേണ്ടത്ര സൗകര്യമില്ലായ്മ മൂലം പഠനം ഉപേക്ഷിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. മൂന്നാർ മോഡേൺ റെസിഡൻസി സ്കൂളിലെ NSS അംഗം നടത്തിയ പഠനത്തിലാണ് 1 മുതൽ +2 വരെയുള്ള 31 വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച് വിവിധ കുടുകളിൽ കഴിയുന്നത്. ആറുകുടി, എള്ളപ്പാറുകുടി, ഷെഡ്ഡുകുടി, സൊസൈറ്റിക്കുടി, കട്ടക്കുമിക്കുടി, കവക്കാട്ടുകുടി എന്നീ കുടികളിൽ 31 വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് തുടർ വിദ്യാഭ്യാസം ലഭിക്കാത്തത് മൂലം അവർ കുടിയിൽ തന്നെ പഠനം ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയും ഗതാഗത സൗകര്യമില്ലായ്മയ്ക്കും പുറമെ ഈ മേഖലയിൽ ആദിവാസി കുടുംബങ്ങൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുമാണ് കുട്ടികൾ പഠനം ഉപേക്ഷിക്കാൻ കാരണം. ഊരിൽ തന്നെ പഠന സൌകര്യങ്ങളോ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന വിദ്യാലയങ്ങളിൽ പ്രവേശനമോ നൽകിയാൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാമെന്ന് കുടികൾ സന്ദർശിച്ച സംഘാംഗങ്ങൾ വിലയിരുത്തുന്നു. കുറെ കുട്ടികൾക്ക് ദൂരെ ആയതുകൊണ്ടും കുറെ കുട്ടികൾ പോകാതെ ഇരിക്കും കുടിയിൽ ഇപ്പോഴുണ്ട്. അതിനാൽ അഡ്മിഷൻ അവരാവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് അഡ്മിഷൻ ഉടനെ കിട്ടണം. ഊരിലെ 6 കുടികളിലാണ് NSS സംഘം സന്ദർശനം നടത്തിയത്. പ്രസ്തുത വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ ഈ ആദിവാസി കുടിയിലെ കുട്ടികൾക്ക് എന്നേക്കുമായി വിദ്യാഭ്യാസം അന്യമാകും. ന്യൂസ് ബ്യൂറോ ഇടുക്കി. തിരികെ വാർത്തയിലേക്ക്. ഗവൺമെന്റ് പ്ലീഡർ തന്നെ കടന്നുപിടിച്ചുവെന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ യുവതിയുടെ രഹസ്യമൊഴി. UDF സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് പ്ലീഡർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തതാണെന്ന പ്രചരണം നിലനിൽക്കെയാണ് യുവതി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതേസമയം പ്രതിയുടെ വീട്ടുകാർ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും സർക്കാർ അഭിഭാഷകനെ കള്ളക്കേസിൽപ്പെടുത്തിയെന്ന പ്രചരണം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് കൊച്ചി സിറ്റി പോലീസ് വിശദീകരിച്ചു. ഗവൺമെന്റ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാനെ പോലീസ് കള്ളക്കേസിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന പ്രചാരണം ശക്തമായിരിക്കുകയാണ് യുവതി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴി പുറത്തുവന്നിരിക്കുന്നത്. തന്നെ ഗവൺമെന്റ് പ്ലീഡർ കടന്നുപിടിച്ചുവെന്ന് ഞാറക്കൽ സ്വദേശിനിയായ യുവതി തോപ്പുംപടി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയിരുന്നുവെന്നും മജിസ്ട്രേറ്റിന് മുൻപാകെ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും യുവതി രഹസ്യമൊഴിയിൽ പറയുന്നു. അതേസമയം ഗവൺമെന്റ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാനെ കള്ളക്കേസിൽപ്പെടുത്തിയെന്ന പ്രചാരണം വാസ്തവവിരുദ്ധമാണെന്ന് കൊച്ചി സിറ്റി പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ 14 വൈകിട്ട് 7:10 എറണാകുളം കോൺവെന്റ് ജംഗ്ഷന് സമീപം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഗവൺമെന്റ് പ്ലീഡർ കടന്നുപിടിച്ചതായി പരാതിയിൽ പറയുന്നത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അഭിഭാഷകനെതിരെ കേസെടുത്തത്. എന്നാൽ പ്രതിയുടെ വീട്ടുകാർ പരാതിക്കാരിയെ സ്വാധീനിക്കുകയും കേസിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ പേപ്പറിൽ പരാതിക്കാരിയെ നിർബന്ധിച്ച് ഒപ്പിടിച്ച് വാങ്ങിക്കുകയും ഇംഗ്ലീഷ് വശമില്ലാത്ത പരാതിക്കാരിയെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് എഴുതി വാങ്ങിയ പേപ്പറുകൾ കോടതിയിൽ കാണിച്ചാണ് പ്രതി ജാമ്യം നേടാനുള്ള സാഹചര്യം ഒരുക്കിയതെന്നും പോലീസിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പ്രതിയുടെ അച്ഛനും സുഹൃത്തുക്കളുമാണ് തന്നെ നിർബന്ധിച്ച് ഒപ്പിടിവിച്ചതെന്ന് പരാതിക്കാരി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മകൻ തെറ്റ് ചെയ്തുവെന്ന് ഗവൺമെന്റ് പ്ലീഡറുടെ പിതാവ് സമ്മതിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. രാജ്യതലസ്ഥാനത്തെ മേളാസ്വാദകർക്ക് മുന്നിൽ താളവിസ്മയം തീർത്ത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പെരുവനം കുട്ടന്മാരാരും ഒരേ വേദിയിൽ. മേളപ്രമാണിമാർ കൊട്ടിക്കയറിയപ്പോൾ സദസ്സിനത് മറക്കാനാവാത്ത അനുഭവമായി. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഒരുക്കിയ ഫ്യൂഷനും പെരുവനത്തിന്റെ പഞ്ചാരിമേളവുമാണ് ദില്ലിയിലെ സദസ്സിനെ ഉത്സവലഹരിയിലാക്കിയത്. ദില്ലി ദിൽഷാദ് ഗാർഡനിലെ അയ്യപ്പക്ഷേത്രത്തിൽ സംഗീതനിശ ആസ്വദിക്കാൻ എത്തിയവർക്ക് ലഭിച്ചത് ഇരട്ടി മധുരം. കാലഘട്ടത്തെ കീഴടക്കിയ വാദ്യപെരുമയുടെ കുലപതിമാർ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറും പെരുവനം കുട്ടന്മാരാറും നിറഞ്ഞ സദസ്സിനു മുന്നിൽ അസുരവാദ്യത്തിൽ വിസ്മയം തീർത്തു. മട്ടന്നൂരിന്റെ ചെണ്ടയും വാദ്യോപകരണങ്ങളുമായി കോർത്തിണക്കിയ ഫ്യൂഷന്റെ അകമ്പടിയിൽ തിരുവട്ടൂർ ജഗദീശന്റെ കഥകളിയും കലാശ്രീ കലാമണ്ഡലം രാധാമാരാരുടെ മോഹിനിയാട്ടവും മീര എസ് ഉണ്ണിത്താന്റെ ഭരതനാട്യവും അരങ്ങിൽ നിറഞ്ഞാടി. പഞ്ചാരിയിൽ കാലങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്ക് പെരുവനം കൊട്ടിക്കയറിയപ്പോൾ ആസ്വാദകരുടെ ആവേശം വാനോളമുയർന്നു. ഫ്യൂഷനും പഞ്ചാരിമേളവും കൊണ്ട് സദസ്സിനെ ആനന്ദ നിർവൃത്തിയിലെത്തിച്ച മട്ടന്നൂരും പെരുവനവും പരസ്പരം അഭിനന്ദിക്കാനും മറന്നില്ല. പെരുവനം കുട്ടന്മാരാണ് അദ്ദേഹം മേള രാജാവാണ്. അപ്പോൾ അതിനെപ്പറ്റി ലോകം അംഗീകരിച്ചൊരു വിഷയമാണ്. തികച്ചും ഒരു ഞങ്ങൾ സഹപ്രവർത്തകരാണ്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് പരസ്പരം ഞങ്ങൾക്കറിയാം. മേളപ്പെരുക്കത്തിന്റെ ആസ്വാദന സായുജ്യമറിഞ്ഞവർ
വാദ്യകലയുടെ തമ്പുരാക്കന്മാരെ അഭിനന്ദിച്ചും ആശ്ലേഷിച്ചും അനുഗ്രഹം വാങ്ങിയുമാണ് മടങ്ങിയത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. കാവാലം നാരായണ പണിക്കർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് മഞ്ജു വാര്യർ ശകുന്തളയായി. അഭിജ്ഞാന ശകുന്തളത്തിന്റെ രംഗഭാഷ്യത്തിന് വേദിയായത് തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ. മുഖ്യമന്ത്രി പിണറായി വിജയനും കാവാലത്തിന്റെ സഹധർമ്മിണി ശാരദാ പണിക്കരും ചേർന്ന് വിളക്ക് തെളിയിച്ചതോടെയാണ് നാടകത്തിന് തുടക്കമായത്. കാവാലം നാരായണ പണിക്കർക്ക് അർത്ഥപൂർണമായ ശ്രദ്ധാഞ്ജലി. ശകുന്തളയുടെ പ്രണയവും വിരഹവും മഞ്ജു നിറഞ്ഞാടി. പ്രേക്ഷകരുടെ മനസ്സിൽ ശകുന്തളയ്ക്ക് ഇനി ഒരു രൂപം മാത്രം, മഞ്ജുവിന്റെ രൂപം. കുരഭഗശാഖാരിലഗ്നം താവത് പരിപാലയതമാം യാവദേതൻ മോചയ. കാവാലത്തിന്റെ അദൃശ്യ സാന്നിധ്യം ഓരോ നിമിഷവും ഒപ്പമുണ്ടായിരുന്നുവെന്ന് മഞ്ജു വാര്യർ. കാവാലം സാറിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇതേ വേദിയിൽ, ഈ ഒരു വേദിയിൽ ഇരുന്ന് കാണണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ സാറിന്റെ ഒരു അദൃശ്യമായിട്ടുള്ളൊരു സാന്നിധ്യം ഓരോ നിമിഷവും ഞാനും എന്റെ കൂടെയുള്ള ഓരോരുത്തരും അത് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. സോപാനം കുടുംബത്തിലെ ഓരോ അംഗവും അരങ്ങിൽ മിഴിവോടെ നിറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും കാവാലത്തിന്റെ സഹധർമ്മിണി ശാരദാ പണിക്കരും ചേർന്ന് വിളക്ക് തെളിയിച്ചതോടെയാണ് നാടകാവതരണം ആരംഭിച്ചത്. സംവിധായകരും രാഷ്ട്രീയ നേതാക്കളും കലാകാരന്മാരും ഉൾപ്പെടുന്ന പ്രൗഢ സദസ് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തുർക്കിയിൽ നിന്നുള്ള ഇന്ത്യൻ കായിക സംഘം ദില്ലിയിൽ തിരിച്ചെത്തി. 44 അംഗ സംഘത്തിൽ 13 മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. മനു, എപ്പോഴാണ് അവർ ദില്ലിയിൽ തിരിച്ചെത്തിയത്? മറ്റു വിവരങ്ങൾ കൂടി. സോമി, ലോക സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാൻ തുർക്കിയിൽ എത്തുകയും തുടർന്ന് തുർക്കിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കുടുങ്ങുകയും ചെയ്ത 44 അംഗ ഇന്ത്യൻ സംഘമാണ് ദില്ലിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇവർ ഈ പ്രശ്നം ഉണ്ടായ സമയം മുതലേ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകും എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നത്. ഇതിനുവേണ്ട നടപടികൾ പ്രത്യേകിച്ച് കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ നടന്നിരുന്നു എന്നാണ് ദില്ലിയിൽ തിരിച്ചെത്തിയ ശേഷം ഈ സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാൻ പോയ സംഘാംഗങ്ങൾ പ്രതികരിച്ചത്. നിലവിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നാട്ടിൽ തിരിച്ചെത്തുമോ എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ കൃത്യമായ സർക്കാർ ഇടപെടലിലൂടെ നാട്ടിൽ തിരിച്ചെത്താനായതിൽ സന്തോഷമുണ്ടായിരുന്നു എന്നുകൂടിയായിരുന്നു സംഘാംഗങ്ങൾ പ്രതികരിച്ചത്. ഇവർ ദില്ലിയിലെത്തിയവർ ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സോമി, മനുശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.